അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ല, നമ്മളൊക്കെ സുഖമായിട്ടിരിക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടറിഞ്ഞോളൂ കേട്ടോ. നമ്മളൊക്കെ ഒന്ന് ദുബായിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ എന്താ രാവിലെ തന്നെ പോയതാണ് കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് പോകണത്. അപ്പോൾ പിന്നെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി അവിടെ കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിമാരോടൊക്കെ സംസാരിക്കണേൻ്റെ മക്കൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അമ്മേൻ്റെ ബാക്കി ഇല്ലോലാണെന്ന് പറഞ്ഞങ്ങാണ്ട് ഓലിങ്ങനെ ഫുഡ് ഉണ്ടാക്കണുണ്ട്. അപ്പം നമ്മളെ ആൾക്കാരെ കാണുമ്പോൾ അങ്ങോട്ട് ഒന്ന് പോയി നോക്കില്ല ഓലാരാ, നമ്മളെ ബാക്കി ഇല്ലോലാണ് പറഞ്ഞാണ്ട് ഞാൻ ശരിയാക്കിയാണ് കേട്ടോ ഓല്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ഇമ്മ, ഞമ്മളങ്ങോട്ടാ പോണേ? എങ്ങോട്ട് സോനിയ? ഗൾഫ് പോവാ? അപ്പൊ ഗായ്സ്, ഇനി കാറ്ററിംഗ് ഗൾഫിലാണോലോ. ഇജ് എങ്ങോട്ടാണ്? ഇജോ ഓ ഡാഡിനെ പിക്ക് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആങ്ങളയാണ് കേട്ടോ, ആങ്ങളയാണ്. പിന്നെ ഞാനും കുട്ടികളും തന്നെ ഉള്ളു കേട്ടോ. പിന്നെ എൻ്റെ ഇളച്ചൻ്റെ ഒരു കുട്ടിയും തന്നെ ഉള്ളു. അപ്പം ഞങ്ങൾ നാല് മക്കളും ഞാനും ആങ്ങളയാണ് കേട്ടോ. കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്, ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ മക്കളെ. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകണത്. അപ്പോൾ ഇവിടെ പെട്രോള് വാങ്ങാൻ വേണ്ടി കാണി വണ്ടി ബ്ലോക്ക് ആയത് കേട്ടോ. നല്ല ഹൈവേ ആണല്ലോ അവിടെ, അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ബ്ലോക്കിൽ പോയിട്ട് കേട്ടോ. കുറച്ച് സമയം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ കൊടുത്ത് പൈസ കാട്ടിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ ആങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ, എന്തിനാണ് ഇപ്പൊ അവിടെ നമ്മള് പൈസ പേര് എന്തിനാ റോഡിൽ പോണേന് വാങ്ങണത് എന്നൊക്കെ. അപ്പൊ കുറച്ച് പൈസ ഉണ്ടാക്കുമല്ലോന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവേന്നു കേട്ടോ. 150 രൂപ കേട്ടോ നമ്മള് ഈ ഹൈവേ റോഡിൽ കൂടെ ഒന്ന് പോവാൻ, കാറിന് പോവാൻ വേണ്ടിയിട്ട് ഓല ക്യാഷ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനാണോ എന്താ ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അവിടെ ഗവൺമെൻറ്റിന് നമ്മൾ അതിൽ പോകാൻ പൈസ കൊടുക്കുകയാണോ, ടോള് വാങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞങ്ങള. അപ്പം നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചെങ്കാണ്ട് ഞാൻ ആകെ വിഷളാക്കണില്ല സംഗതി. എന്തായാലും ഞങ്ങളിതിൽ പോവുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ്. യാത്ര പോവുക അറിയുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ഹാപ്പിയാണല്ലോ അല്ലേ. ആയിക്കൂടെ ഇപ്പച്ചിനെ കൊണ്ടുവരാൻ പോകുകയാണ്. അപ്പോൾ ഒന്നും കൂടി സോനുവിനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറേ ആയി പിന്നെ കാത്തിരിക്കണ്, പിന്നെ കുറച്ച് ദിവസമായി ഓരോരോ ഇതായിട്ട് ഇങ്ങനെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ നീണ്ട 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നതാണ് കേട്ടോ. ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ, യാത്രയിലൊന്നും കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ വീട്ടിലെത്തിക്കുന്ന വീഡിയോസ് ചെയ്യാൻ. പിന്നെ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണതൊക്കെ. ശരിക്കും നന്നായിട്ടൊരു വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെയും വെച്ച് ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ എയർപോർട്ടിൽ വന്നാൽ മക്കളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേച്ച് പോകും കേട്ടോ. ആദ്യമായിട്ട് വരുമ്പോൾ കേട്ടോ, ഇനി നമുക്ക് ഒരു വട്ടം പോയാൽ പിന്നെ പ്രശ്നമല്ല. പക്ഷേ ഫസ്റ്റ് ചെല്ലുമ്പോഴോ നമുക്ക് എവിടെയാണ് ഇവർ ഇറങ്ങുക, എന്താ ഏതാന്നൊക്കെ അറിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു പാടാണ് കേട്ടോ. ഞങ്ങൾ കുറേ സമയം ഒരു സ്ഥലത്ത് തന്നെ പോയി നിന്നു, ജിദ്ദയിലത്തെ ഫ്ലൈറ്റ് വരുന്നോ നോക്കിയിട്ട്. പക്ഷേ ആ സ്ഥലത്ത് കൂടെ അല്ല കേട്ടോ. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് വരുമ്പോൾ വേറെ സ്ഥലത്താണല്ലോ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിന്നുണ്ട്. പിന്നെ എന്താ എന്നാലും ഞങ്ങൾ അങ്ങനെ നോക്കി 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 ഞങ്ങൾ നോക്കിയടത്ത് കൂടെ അല്ല കേട്ടോ വന്നത്. അപ്പോൾ ഇതൊരു ലോകമാണ് മക്കളെ. ഇത് എത്ര നോക്കിയാലും കുറേ അതിനുള്ളിൽ കയറിയാൽ തന്നെ പിന്നെയും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതേപോലത്തെ ഓരോരോ സ്ഥലങ്ങൾ കേട്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. 2 ഭാഗം അപ്പുറം അപ്പുറം വീഡിയോ എടുത്താലും നല്ല രസമുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചിറ്റിയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കാണാനും തന്നെ നല്ല അടിപൊളി സ്ഥലമാണല്ലോ അല്ലേ. നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതാ ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെട്ടിരിക്കണം മക്കളെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ. ചെറുതായിട്ട് ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഉള്ളിട്ട് ഉൾപ്പെട്ടിട്ട് ഞങ്ങൾ മൊത്തത്തിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ ഒന്നിങ്ങനെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരു സ്ഥലത്ത് കൂടെ പോയാൽ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കണം തോന്നുന്നുണ്ട്. ഒരേപോലെ തോന്നിപ്പിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. പാർക്കിംഗ് ആണെങ്കിലും അടുത്ത റോഡാണെങ്കിലും അടുത്ത ഓരോരോ കെട്ടിടങ്ങളൊക്കെ ഒരേപോലെ നമുക്ക് തോന്നിപ്പിക്കും കേട്ടോ. നമ്മളവിടെ ഇങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ ഓരോ വഴി കാണും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ
ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ തന്നെ ആയിരിക്കും, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ എന്താ നമ്മൾ ആദ്യം കണ്ട അതേപോലത്തെ സ്ഥലത്ത് കൂടെ ഇനി ഇങ്ങനെ റൗണ്ട് അടിച്ചുമ്പോഴുള്ളൂ കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങണ ആ ഭാഗത്തേക്ക് എത്തുക. അപ്പം കാണാനുണ്ട്, നമ്മൾക്ക് വീണ്ടും സക്സസ്ഫുള്ളി വഴി തെറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ടെർമിനലിൽ പല സ്ഥലത്ത് നിന്ന് വരുന്ന ഫ്ലൈറ്റുകൾ പല പിന്നെ ഭാഗത്താക്കിയിട്ടാണല്ലോ ഉണ്ടാവുക. നമ്മളെ ജിദ്ദയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് നോക്കിയാണ്ട് അങ്ങനെ പോയിട്ടോ. പക്ഷെ നമ്മളത് കണക്ഷൻ ഫ്ലൈറ്റ് എന്റെ കാര്യം മറന്നിട്ട് ആദ്യം ജിദ്ദയിൽ നിന്ന് വരുന്നിടത്താണ് കേട്ടോ നോക്കുന്നത്. പിന്നെ നമ്മൾ കുറേ സമയം കഴിയുമ്പം ആൾക്കാർ കഴിഞ്ഞപ്പോഴും കാണാത്ത സമയത്താണ് കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ അവിടെ ആയിരിക്കുമല്ലോ, അവിടെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആങ്ങളനെ അങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നിട്ടു. ആദ്യമായിട്ടായിട്ടാണ്ട്, ഇനി നമുക്ക് നമ്മൾ കരിപ്പൂര് എയർപോർട്ടൊക്കെ തന്നെയാണ് വരല്ലേ. അപ്പം നമുക്ക് ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പിന്നെ തപ്പിപ്പിടുത്തുണ്ടേനു കേട്ടോ. പിന്നെ ഈ റോഡും വഴികളൊക്കെ നമ്മൾ ഗൂഗിൾ അമ്മച്ചിയിലിങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് അറിയണില്ല ഇതിൽ വന്നാൽ പിന്നെ എങ്ങോട്ടാന്ന് അറിയണില്ല. അപ്പോൾ കറക്റ്റ് ഗൂഗിൾ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ പോവാലോ. അങ്ങനെ വരുന്ന വലുതായി കര പൊട്ടി ഓരോ ബോർഡും പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് അങ്ങനെ തിരിഞ്ഞിട്ട് ഗൂഗിളും എൻ്റെ സഹായത്തോടെ കൂടിയതായാലും ഞങ്ങൾ അപ്പോൾ ഏതായാലും കുറേ ഓടി ഓടി ലാസ്റ്റ് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കണം കേട്ടോ. ഞങ്ങൾ മക്കളൊക്കെ ഇവിടെ ഇറങ്ങിട്ടോ, ഇറങ്ങിയിട്ട് ഞങ്ങളെ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കാക്കയിൽ പോയി. നമ്മൾ ഓരോരുത്തരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ പോവുന്നുണ്ട് ഞങ്ങൾ. ഇനിയിപ്പോൾ നമ്മളെവിടെ എന്താ ഏതാ കാക്കനോട് നമുക്ക് വിളിച്ചാൽ പറഞ്ഞാൽ മതി, അപ്പോൾ അവൻ അങ്ങോട്ട് വന്നോളും പറഞ്ഞുകൊണ്ട്. ഇവലിങ്ങനെ കളിയാക്കാണ് കേട്ടോ മക്കള് മകളിഞ്ഞ് ഇങ്ങനെ കളിയാക്കാണെങ്കിൽ ചെറുച്ചാൻ മറ്റോളൂ. പിന്നെ ഒരു പറയുന്നുണ്ട് അവിടെയാണ് ഫ്ലൈറ്റ് ഇറങ്ങാൻ, ഞാൻ പറഞ്ഞു ഇവിടെയാണ് ജിദ്ദീ എന്ന് വരുന്ന ഫ്ലൈറ്റ് ഉണ്ടാവുക ഇവിടെ നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിക്കണം ലാസ്റ്റ് ഞങ്ങളിങ്ങനെ അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു കണ്ട് ഞങ്ങൾക്ക് കോൾ ചെയ്യുന്നുണ്ടോ വേറെ ഒരാളെ പോകണമെന്ന് വിളിച്ചു. ഇന്ന സ്ഥലത്താണ് ഈ ഭാഗത്തേക്ക് വരും പറഞ്ഞു കണ്ടിട്ടോ. പക്ഷെ ഞങ്ങളത് തിരഞ്ഞ ഒരു ലോകമുണ്ട് തിരഞ്ഞ് ഓടി അങ്ങോട്ട് കൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് എവിടെയെന്ന് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് ഞങ്ങളെത്തിയ പോകുന്നത് ആള് ഇറങ്ങി പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു കളിയങ്ങളും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളെ കാത്തിരുന്ന് ഫോൺ ചെയ്തിങ്ങനെ തോന്നുന്ന ഒരു ഭാഗമാണ് എന്താണ് നമുക്ക് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഒരുപോലെയൊക്കെ നമുക്ക് ആ ഒരു കൺഫ്യൂഷനായിട്ടാണ് കിട്ടിയാലും അത് ഒരു ഫോൺ വെച്ച് ഇങ്ങനെ സ്ഥലത്താണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് ഞങ്ങൾക്ക് ആകെ വഴി തെറ്റിപ്പോയിട്ടുണ്ട്. ഗായ്സ് ഞങ്ങളിപ്പോ എവിടെയാണ് എന്നറിയാതെ നടക്കുകയാണ് ഗായ്സ്. അങ്ങനെ അറ്റ്ലീസ്റ്റ് ടെർമിനൽ വണ്ണിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ സോനുവിനെ വാരി എടുത്തതാണ് ഞങ്ങളെ വരുന്ന വീഡിയോ കിട്ടിയില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. ഞങ്ങളെത്തിയപ്പോഴത്തേന് സംഭവം ഓലി ഞങ്ങളെ കാത്തിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. അത് പിന്നെ ഞങ്ങളെ ഞങ്ങളെ കാത്ത് വണ്ടി കൊണ്ടുകൊണ്ടിരിക്കുന്നു.
പോകും.